പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായം കണ്ടെത്താൻ വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഒക്ടോബർ 10-നകം ശില്പശാല സംഘടിപ്പിക്കാൻ തീരുമാനം. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരായി 57 പേരെയാണ് കണ്ടെത്തിയത്. ഇവർക്കുള്ള വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കാനാണ് തീരുമാനം. 57 പേരിൽ മരുന്ന്, ഭക്ഷണം, അടിയന്തര ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കുന്നതിന് തദ്ദേശ വകുപ്പിന് തനിച്ച് കഴിയില്ലെന്നാണ് നിഗമനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട മറ്റെല്ലാ വകുപ്പുകളെയും ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിക്കാനാണ് തീരുമാനം. വെള്ളിയാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച ഉയർന്നു. ഒക്ടോബർ 10-നകം ശില്പശാല സംഘടിപ്പിച്ച് ഇവർക്കാവശ്യമായ വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഇത് പിന്നീട് കൗൺസിലിൽ അവതരിപ്പിച്ച് പദ്ധതിയാക്കി മാറ്റും. നിലവിൽ മൈക്രോ പ്ലാനിനായി 2 ലക്ഷം രൂപ മാത്രമാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഇതിൽ വർധനവ് ഉണ്ടാകണമെന്ന് നഗരസഭാ സെക്രട്ടറി കൗൺസിലിന് അറിയിച്ചു. നഗരസഭാ പരിധിയിൽ പേവിഷ പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നിലവിൽ നായകൾക്ക് കുത്തിവെപ്പ് നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയായാൽ കുടുംബശ്രീ പ്രവർത്തകരുടെ സർവേ നടത്തും. ഈ സർവേ 30-നകം പൂർത്തിയാക്കും. സംസ്ഥാന ലഹരി വർജൻ മിഷൻ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ഗാന്ധിജയന്തി ദിനത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി വാർഡുതലത്തിൽ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ കൊമേഴ്സിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 32-ാം വാർഡിലെ ഫായിസയെ കൗൺസിൽ യോഗത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.